Hello friends, Assalamu alaikum. Ellarkkum njangala pudhiya video ilekku swagatham. Appo innu inde rendu sundari manikalum sundari kuttikalayittu school ilekku povan ready aayittu enikku oru photo okku vittanundu to. Appo avarinnu school ilokke poyittu verte. Appo innu inde niyamalkku bulbulinte class undu to. Adha neela uniform itta government school ilana avarokke padikkunathu. അപ്പോൾ ഇത് ഞങ്ങൾ അടുത്ത വീട്ടിൽ ചേച്ചീൻ്റെ വീട്ടിൽ ഉറക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ട് കാട് പോലെ, പക്ഷേ ഒരു പൂവ് പോലും ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ തെച്ചി പൂവ് ഉണ്ടല്ലോ, അപ്പോൾ അതിനൊരു പച്ച കായ ഉണ്ടാവും, പിന്നെ അത് പഴുത്തിട്ട് കറുപ്പ് കളറാവും. അത് തിന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ അടുത്ത പാടത്ത് നല്ല പൊന്നാങ്കണ്ണി ഉണ്ട്. അപ്പോൾ ഇന്ന് പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ ഈ നമ്മളെ സുന്ദരിമണിയായ ഈ തുമ്പപ്പൂവിനെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പണ്ട് കാലത്ത് എല്ലാവരും ഓണത്തിന് പൂവ് ഇട്ടിരുന്നു കേട്ടോ. ഇപ്പം നമ്മളതിനെ പൊടി പോലും കാണാനില്ല, ഈ പാടത്ത് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് ചേച്ചീൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ പൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മഞ്ഞ സുന്ദരി പൂവില്ലേ, അത് നമ്മൾ പല്ല് വേദനയ്ക്ക് പല്ലിൻ്റെ പൊത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരിപ്പുണ്ടാവും, വേദന മാറും എന്ന് പറഞ്ഞിട്ട് അതും ഞങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്ത് ഞങ്ങൾക്ക് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഒക്കെ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതാ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് കേട്ടോ, എൻ്റെ ഇക്കാക്കാൻ്റെ വൈഫ്, എൻ്റെ ഭാവി. അപ്പോൾ അത് സാമ്പാറിട്ട ഒരു രണ്ട് സവാള, രണ്ട് ഉരുളക്കിഴങ്ങും രണ്ട് പച്ചമുളകും ഇട്ടിട്ട് ചെറിയ സാമ്പാറിട്ട. അപ്പോൾ മക്കൾ ഇതാ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ നല്ല ചായ ഒക്കെ കുടിച്ച് നല്ല കുട്ടികളായിട്ട് സുന്ദരിമണികളായിട്ട് സ്കൂളിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഈ ചാച്ചക്കുട്ടി ഇതാ തീരെ അംഗനവാടിയിലും സ്കൂളിലൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ എൻ്റെ റിസാല് മോനിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ ഭയങ്കര കുറവിട്ടാ. അപ്പോൾ അവനക്ക് 8:30 വണ്ടി വരും, അപ്പോൾ അവന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സുന്ദരിമണിയായി നമ്മളെ ആയിഷമോൾ ഇതാ എന്നും മടിച്ച് കരഞ്ഞു പോകുന്ന കാരണം വീഡിയോ എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ടാറ്റൊക്കെ കാട്ടി ബൈ ബൈ പറഞ്ഞിട്ട് സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. നല്ല മോളാണ്, പഠിച്ച് വളരട്ടെ എല്ലാ മക്കളും. അപ്പോൾ നമ്മൾ ഇതാ രണ്ട് ഒരു നാലഞ്ച് ഇഡ്ഡലിയും കുറച്ച് സാമ്പാറും കുറച്ച് ചട്നിയൊക്കെ വെച്ചിട്ട് ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു, കാലത്ത് എന്തായാലും നല്ലോണം ഭക്ഷണം കഴിക്കണം, പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതന്നെ നമ്മൾ പൊന്നാങ്കണ്ണി ചീര ഇതാ ചെറുതായിട്ട് കുനുകുനയെ അരിയണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി വെച്ച് കൊടുക്കുക, അതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുക്, ചെറിയ ഉള്ളി എന്നിവ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് രണ്ട് പച്ചമുളകും എരിവിനും ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്, നല്ല ഹെൽത്തിയാണ്, നല്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ ഇത്. അപ്പോൾ ഇലക്ക നല്ല കഴുകി വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ ചീര ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇടക്കിടക്ക് ഈ ചീരൻ്റെ ഇല ഈ പൊന്നാങ്കണ്ണി ചീരൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എന്ന് നമ്മൾ ഈ അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറിയൊക്കെ കഴിക്കുന്ന നേരം നമുക്ക് ഈ അടുത്ത് കിട്ടുന്ന ഓരോ ഇലകളും അങ്ങനെയുള്ള ചീര അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് നമ്മളൊന്ന് ഉപ്പേരി വെക്കുക, തോരൻ വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇടക്കിടക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നമുക്കിപ്പോൾ എന്നും ഉപ്പേരും കാര്യങ്ങളൊക്കെ കിട്ടണം വാങ്ങിക്കണം എന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിൽക്ക് ഇതൊന്ന് റെഡിയാതിന് ശേഷം നമുക്ക് ഇല ഇട്ട് കൊടുക്കുക, അതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നും ഉപ്പിൻ്റെ കാര്യം ഞാൻ പറയാൻ മറക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഉപ്പ് എല്ലാവരും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ഇലയല്ലേ, വേഗം പെട്ടെന്ന് ഉപ്പ് കൂടും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് തേങ്ങ ചെറിയതും രണ്ട് ചെറിയ ഉള്ളിയും ഒക്കെ ഒന്ന് മിക്സിയിലിട്ട് അടിക്കുക കേട്ടോ. ഒരു ഉണക്കമുളകോ ഒക്കെ കൂട്ടിയിട്ട് എന്നിട്ട് നമ്മളെ വെന്തയിരിക്കണം അതിലേക്ക് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലൊരു കോഴിമുട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമ്മളെ കണ്ണിനും കാഴ്ചക്കും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മോളൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ പാട്ട് ഇഷ്ടമായില്ല, എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശിശുദിനായിട്ട് അവരവിടെയാണ്, അപ്പോൾ അവരെ പാട്ട് എനിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു. വിഷുദിനമാറിയാമോ കുട്ടികളെല്ലാവർക്കും ആഘോഷം വരുന്നുണ്ട്. ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. അസ്സലാമു അലൈക്കും ബൈ ചാച്ചാ.